നമസ്കാരം, ഞാൻ സണ്ണി പി എം, മോദികെയർ ട്രിപ്പിൾ ബ്ലാക്ക് ഡയമണ്ട് ഡയറക്ടർ. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് മോഡികെയറിൻ്റെ അടിപൊളി കർഷക സഹായിയായിട്ടുള്ള ACTIVZYME എന്ന ആ പ്രോഡക്റ്റാണ്. ACTIVZYME എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, നാം മനസ്സിലാക്കേണ്ടത് തികച്ചും ഓർഗാനിക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ACTIVZYME. അതിൽ എന്തൊക്കെ പോഷകങ്ങളാണ് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എന്തെല്ലാം പോഷകങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി മണ്ണിൽ എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു. ഇവ മണ്ണിൻ്റെ ഘടകങ്ങളുമായി നിരന്തരം ഇടപഴകുന്നു. ഉദാഹരണം, ധാതുക്കൾ, റൈസോസ്ഫിയർ, ധാരാളം പോഷകങ്ങൾ. ACTIVZYME പ്രധാനമായും റൈസോ ബാക്ടീരിയകൾക്കും സസ്യങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട ജൈവ കെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. റൈസോ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മണ്ണിലെ പോഷകങ്ങളും ജലവും വലിച്ചെടുക്കുവാൻ വേരിനെ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയയാണ്. ACTIVZYME എന്ന എൻസൈം റൈസോ ബാക്ടീരിയകൾക്കും സസ്യങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന നല്ല ഒരു സ്റ്റിമുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു. മണ്ണിലുള്ള മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിലൂടെ മണ്ണിനെ സ്ഥിരപ്പെടുത്തുന്നു. അതുപോലെ തന്നെ പോഷകങ്ങളുടെ പുനരുപയോഗത്തിന് മധ്യസ്ഥത വഹിക്കുന്നു. മണ്ണിനുള്ളിൽ ലഭ്യമായ എൻസൈമുകൾ, അതായത് അഴുകി ദ്രവിച്ച സസ്യങ്ങൾ, മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ എന്നിവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന എൻസൈമുകൾ, കോശസ്തരത്തിൽ മണ്ണുമായോ അതിൻ്റെ ഘടകങ്ങളുമായോ അല്ലെങ്കിൽ ബാഹ്യ കോശങ്ങളുമായോ ഇടപഴകുന്ന ഇൻട്രാ സെല്ലുലാർ പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കുവാൻ കഴിയും. അതിനാൽ സസ്യങ്ങളുടെ പോഷണത്തെ സംബന്ധിച്ചിടത്തോളം സെല്ലുലാർ പ്രാദേശികവൽക്കരണത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. മണ്ണിൽ ലഭ്യമായ സാധാരണ എൻസൈമുകളെ ഡീഹൈഡ്രജനേസുകൾ, ഹൈഡ്രജനേസുകൾ, കാറ്റലേസുകൾ, പെറോക്സിസേസുകൾ, ഫിനോളോ ഹൈഡ്രോസൈലസ്, ഡെക്സ്ട്രാൻസ്കോസ്, അമിനോ ട്രാൻസ്ഫറോസ് RD എന്നിവയെ ഒക്കെ സസ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ ACTIVZYME നല്ല ഒരു ഉത്തേജക മാധ്യമമാണ്. ഇതുമൂലം ചെടികൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ചെടികളുടെ വളർച്ച ദ്രുതഗതിയിലാക്കും. ഇവ സ്പ്രേ ചെയ്താൽ വേരും തണ്ടും ഇലയും ഒരുപോലെ വലിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് സാധാരണയേക്കാൾ വേഗത്തിൽ സസ്യങ്ങൾ വളരുന്നത്. രണ്ട്, വിളയുടെ ഉൽപാദനവും ഗുണവും സമാനതകളില്ലാതെ വർദ്ധിപ്പിക്കുന്നു. മൂന്ന്, മികച്ച രീതിയിൽ ചെടികൾക്കിടയിൽ പ്രവർത്തിക്കും. മെച്ചപ്പെട്ട ഫോട്ടോസിന്തസിസ് കാര്യശേഷി, അതായത് സസ്യങ്ങൾക്ക് ആഹാരം പാകപ്പെടുത്തുന്ന പ്രക്രിയ കൂട്ടിക്കൊടുക്കുന്നു. നാല്, സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വസ്തുവായ ക്ലോറോഫിലിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. തന്മൂലം ഇലകൾക്ക് ഇരുണ്ട പച്ച നിറം ലഭിക്കുന്നു. അഞ്ച്, മണ്ണിൻ്റെ മൈക്രോബിയൽ പ്രവർത്തനങ്ങൾ, അതായത് മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണുവാൻ കഴിയുന്ന അതിസൂക്ഷ്മാണുക്കളായ ബാക്ടീരിയ, പ്രോട്ടോസോവ, ആൽഗേ ആൻഡ് ഫംഗി എന്നിവയുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. ആറ്,
വേരിൻ്റെ വളർച്ചയെ ആരോഗ്യപ്രദമാക്കും, അങ്ങനെ ചെടികളുടെ വളർച്ചയെ പരിപോഷിപ്പിക്കും. 7 കീടങ്ങൾ, പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, പ്രതികൂല കാലാവസ്ഥകൾ എന്നിവയിലുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. 8 ചെടിയുടെയും ചെലുത്തിയ പോഷകങ്ങളുടെയും ജൈവ രാസ കരുതൽ കാര്യശേഷിയോടെ ഉപയോഗിച്ചുകൊണ്ട് ചെടിയുടെ വളർച്ചയും അത്യുൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. പൂക്കളുടെ എണ്ണം കൂട്ടുകയും വളർച്ച ഉത്തേജിപ്പിക്കുകയും പൂക്കളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 10 കായ്കൾ കൂടുതൽ ഉണ്ടാകുന്നു, ഏകീകൃതമായ വലുപ്പത്തിലും വളർച്ചയിലും എത്തിക്കുന്നു, കായകൊഴിച്ചിൽ ഇല്ലാതാകുന്നു. ഏലച്ചെടികളിൽ പ്രയോഗിച്ചപ്പോൾ സാധാരണ 6 കിലോ വരെ പച്ച ഏലക്ക ഉണങ്ങുമ്പോൾ 1 കിലോ കിട്ടുന്ന ഇടത്ത് 4.25 കിലോയ്ക്ക് 1 കിലോ ഉണങ്ങിക്കിട്ടുന്നു. കായകൾ വലിപ്പമുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ വിലയും കിട്ടുന്നു. അതുപോലെ തന്നെ നെൽച്ചെടികളിലും വരുന്ന വ്യത്യാസം ഇവിടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതായത് നെൽമണികൾ നല്ല ദൃഢതയുള്ളതാകുന്നു, അതിന് തൂക്കം കൂടുതൽ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നെൽ കർഷകർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ വിളവുകൾ 46% മുതൽ 50% വരെ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. കാരണം അവർക്ക് കിട്ടാൻ പോകുന്ന ഇൻകം എത്ര ഉയർന്നതാണെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിനു വേണ്ടി മുടക്കുന്ന ചെറിയ ഒരു എമൗണ്ട് അതൊരു പ്രശ്നമേ അല്ല എന്ന് അവർക്ക് പറയുവാൻ കഴിയും. ഇനി ഇത് പ്രയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്നുള്ള കണക്കിൽ നമുക്ക് പ്രയോഗിക്കുവാനായിട്ട് കഴിയും. അതുപോലെ 1 ഏക്കറിന് 200 ml സഫീഷ്യൻ്റാണ്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്കിത് വരുന്ന കോസ്റ്റ് വളരെ നിസ്സാരമാണ്. കാരണം 500 ml ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലത്തേക്ക് നമുക്ക് പ്രയോഗിക്കാൻ കഴിയും. അപ്പോൾ തുലോം നമുക്ക് വരുന്ന എക്സ്പെൻസ് കുറവായിരിക്കും. പിന്നെ ഇത് സ്പ്രേ ചെയ്യുന്നത് സൂര്യതാപം കുറവുള്ള സമയങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഒന്നുകിൽ രാവിലെ സമയത്ത് സ്പ്രേ ചെയ്യുക, ഇല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്യുക, അതാണ് ഏറ്റവും ഫലകരമാകുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ കർഷകരോടും പറയുവാനുള്ളത്, അത് ഇന്ന കൃഷിയെന്നല്ല, മാംഗോയ്ക്കൊക്കെ എത്ര എഫക്റ്റീവ് ആണെന്നറിയോ? നമ്മുടെ മാംഗോ സിറ്റികളിലൊക്കെ ഇന്നിത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വിളവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് എപ്പോഴൊക്കെ പ്രയോഗിക്കാം? നെൽച്ചെടികളൊക്കെ ആണെങ്കിൽ നടുമ്പോൾ തന്നെ നമുക്ക് ഇത് പ്രയോഗിക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ചെയ്താൽ 6-7 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ കാണിച്ചു കഴിഞ്ഞതാണ് കർഷകർ ഉപയോഗിച്ച് കിട്ടിയത്. കാരണം കൂടുതൽ ചിമ്പ് പൊട്ടുന്നു. കൂടുതൽ ചിമ്പ് പൊട്ടുമ്പോൾ തന്നെ നമുക്കറിയാം വിളവ് കൂടുമെന്നല്ലേ. കാരണം ഓരോ ചിമ്പും അത് നെൽക്കതിരുകളായി മാറുകയാണ്. അങ്ങനെ കൂടുതൽ ചിമ്പുകൾ പൊട്ടുന്നു, പൂക്കൾ കൊഴിയാതെ സൂക്ഷിക്കുന്നു. അതുപോലെ കായകളാണെങ്കിലും അല്ലെങ്കിൽ നെൽമണികളാണെങ്കിലും അത് എല്ലാം നിറമണികളായി മാറുന്നു. അതായത് പതിരെന്ന് പറയുന്നത് ഇല്ലാതാകുന്നു. അതൊക്കെ കർഷകർക്ക് എത്രമാത്രം അനുഗ്രഹമാണെന്ന് ആലോചിക്കുക. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ ആക്ടിവേറ്റിയും ആക്റ്റീവ്സൈമും ആക്റ്റീവ് മാക്സും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വിളവിൻ്റെ വർധനവ് കൂട്ടുക. ഇന്ന് നഷ്ടത്തിൻ്റെ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് എല്ലാവർക്കും അവരുടെ വൃക്ഷങ്ങളും സസ്യങ്ങളും
വിളഞ്ഞ് നല്ല ഒരു വരുമാനം ഉണ്ടാകട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.